ശബരിമല യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട് ബിന്ദു അമ്മിണി അതോടൊപ്പം കനകദുർഗ ഇവർക്ക് 8 പണി CPMൽ നിന്ന് കിട്ടും എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ CPMന്റെ നിലപാട് വരുന്നത്. കഴിഞ്ഞ ദിവസം ചേർന്നിട്ടുള്ള നേതൃയോഗങ്ങളിൽ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട്, അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPMനും ഇടതുമുന്നണിക്കും ഉണ്ടായിട്ടുള്ള തിരിച്ചടി, ആ തിരിച്ചടി സംബന്ധിച്ചുള്ള വിലയിരുത്തലിൽ ബിന്ദു അമ്മിണി അതോടൊപ്പം കനകദുർഗ എന്നിവരുടെ ചേഷ്ടകൾ, എന്നിവരുടെ ചെയ്തികൾ, ആ ചെയ്തികൾ CPMന് വലിയ തിരിച്ചടി ഉണ്ടാക്കിയെന്നും എങ്ങനെയാണ് ഇവർ ശബരിമലയിലേക്ക് എത്തിയത് എന്ന് സംബന്ധിച്ച് പാർട്ടി തല നിരീക്ഷണവും അന്വേഷണവും വേണം എന്നുമുള്ളതാണ് ബഹുഭൂരിപക്ഷം സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ ആവശ്യപ്പെട്ടത്. സെക്രട്ടേറിയറ്റിലും ഇത് സംബന്ധിച്ച് തന്നെയാണ് ആവശ്യമുണ്ടായത്. ആരാണ് ഇവർക്ക് പിന്നിൽ പ്രവർത്തിച്ചത്? ഇവർ എങ്ങനെയാണ് ശബരിമലയിലേക്ക് എത്തിയത്? ഇവരുടെ രാഷ്ട്രീയം എന്താണ്? ഇവർ വിശ്വാസികളാണോ? ശബരിമല യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട് സുപ്രീംകോടതിയുടെ ഉത്തരവ് വ്യക്തമായിരുന്നു, സുപ്രീംകോടതിയുടെ ഉത്തരവ് സ്പഷ്ടമായിരുന്നു. വിശ്വാസികളായ യുവതികൾക്ക് പ്രായഭേദമന്യേ ശബരിമലയിൽ കയറാം. അങ്ങനെ കയറുന്ന സ്ത്രീകൾക്ക്, അങ്ങനെ കയറാൻ ആഗ്രഹിക്കുന്ന സ്ത്രീകൾക്ക് അതിനുള്ള അവസരം ഉണ്ടാകണം എന്നാണ് സുപ്രീംകോടതി നിരീക്ഷിച്ചത്, സുപ്രീംകോടതിയുടെ ഉത്തരവ് വന്നത്. ആ രീതിയിലാണ് സുപ്രീംകോടതി നടപടികളുമായി മുന്നോട്ട് പോയതും. പക്ഷേ ആ രീതിയിൽ അവിടെ പ്രധാനപ്പെട്ട കാര്യം, വിശ്വാസികളായ യുവതികൾ, വിശ്വാസികളായ സ്ത്രീകൾ, അവർക്ക് പ്രായഭേദമന്യേ കയറാം. അവിടെ സുപ്രീംകോടതി ഇമ്പോർട്ടൻസ് കൊടുത്തത് വിശ്വാസികൾ എന്ന പദത്തിനാണ്. അതാണ് ശബരിമല ക്ഷേത്രവുമായി അല്ലെങ്കിൽ ഏതൊരു വിശ്വാസ സമൂഹവുമായി ബന്ധപ്പെട്ട് വേണ്ടത്. ഈ രീതിയിലാണ് ശബരിമലയിലെ സുപ്രീംകോടതി വിധി നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടികൾ ഉണ്ടാകേണ്ടിയിരുന്നത്. പക്ഷേ അവിടെ എങ്ങനെയാണ് റഹിന ഫാത്തിമയുടെ സാന്നിധ്യം ഉണ്ടായത്? മേരി സ്വിറ്റിയുടെ സാന്നിധ്യം ഉണ്ടായത് എങ്ങനെയാണ്? കനകദുർഗയുടെ സാന്നിധ്യം ഉണ്ടായത് എങ്ങനെയാണ്? ബിന്ദു അമ്മിണിയുടെ സാന്നിധ്യം ഉണ്ടായത് എങ്ങനെയാണ്? അർദ്ധരാത്രി ആ തെരഞ്ഞെടുത്ത സമയം പോലും സെക്രട്ടേറിയറ്റും സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളും വിമർശിക്കുകയുണ്ടായി. പുലർച്ചെ എല്ലാവരും ഉറങ്ങിക്കിടക്കെ വേഷപ്രച്ഛന്നരായി പ്രത്യേക വഴിയിൽ കൂടെയാണ് ഇവർ കടന്നുകയറിയത്. ഈ കടന്നുകയറ്റത്തിന് പിന്നിൽ നിന്നവർ ആരൊക്കെയാണ്? അതിൽ പോലീസിന്റെ പങ്ക് എന്താണ്? അതോടൊപ്പം പോലീസിന്റെ പങ്ക് ആ തരത്തിലാണെങ്കിൽ സംസ്ഥാനത്തിന്റെ ആഭ്യന്തര വകുപ്പ് ഇത് അറിഞ്ഞിരുന്നോ? മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇത് അറിഞ്ഞിരുന്നോ? മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇക്കാര്യം അറിഞ്ഞിരുന്നോ? അങ്ങനെ പോലീസ് അറിഞ്ഞുവെങ്കിൽ ഇത്രയും സെൻസേഷണൽ ആയിട്ടുള്ള ഒരു വിഷയം മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിഞ്ഞാണോ കൈകാര്യം ചെയ്തത്? പ്രത്യേകിച്ചും ആഭ്യന്തര വകുപ്പ് കൈയാളുന്നത് പിണറായി വിജയനാണ്, മുഖ്യമന്ത്രിയാണ്. ദേവസ്വം മന്ത്രി ഇത് അറിഞ്ഞിരുന്നോ? ദേവസ്വം ബോർഡ്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇക്കാര്യം അറിഞ്ഞിരുന്നോ? ഇത്തരത്തിൽ നിരവധി ചോദ്യങ്ങളാണ് ഉയർന്നത്. അതോടൊപ്പം അവർ മുന്നോട്ട് വെച്ച നിർദ്ദേശം, പ്രാദേശിക തലത്തിലെ സഖാക്കൾ അല്ലെങ്കിൽ പ്രാദേശിക തലത്തിലെ CPM ബഹുജന സംഘടനകളുടെ പിന്തുണയോടുകൂടി, അത് അവർ ഉദ്ദേശിക്കുന്നത് DYFI മഹിളാ മോർച്ച അടക്കമുള്ള സംഘടനകളുടെ കാര്യമാണ്. അപ്പോൾ ഈ തരത്തിൽ മഹിളാ മോർച്ചയാകട്ടെ, DYFI ആകട്ടെ, SFI ആകട്ടെ, അനുബന്ധ CPM വർഗ ബഹുജന സംഘടനകളാകട്ടെ, അവരുടെ പിന്തുണ ഈ കനകദുർഗയ്ക്കും ബിന്ദു അമ്മിണിയും മേരി സ്വീറ്റിക്കും അതോടൊപ്പം തന്നെ റഹിന ഫാത്തിമ അടക്കമുള്ളവർക്ക് ഈ സുപ്രീംകോടതി വിധിയെ മറികടക്കുന്നതിന് അല്ലെങ്കിൽ സ്വന്തം പേര് പുറത്ത് എത്തിക്കുന്നതിന് വേണ്ടി, സ്വന്തം പ്രൊഫൈൽ ചർച്ചയാക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കേണ്ട സാഹചര്യം ഒരുക്കി കൊടുത്തോ? ഇതൊക്കെ അന്വേഷണ വിധേയമാക്കണമെന്നാണ് CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലും സംസ്ഥാന കമ്മിറ്റിയിലും നിർദ്ദേശം ഉയർന്നിരിക്കുന്നത്. ആ അർത്ഥത്തിൽ CPM ഈ കനകദുർഗയ്ക്കും ബിന്ദു അമ്മിണിക്കും മറ്റുള്ളവർക്കും 8 പണി നൽകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. അവർ ആദ്യം അന്വേഷിക്കുന്നത് ഇവരുടെ രാഷ്ട്രീയമാണ്, ഇവരുടെ പിന്നിലുള്ള കാര്യങ്ങളാണ്, ഇവരുടെ പോയകാല പ്രവർത്തികൾ, ഇവരുടെ പോയകാല ഇടപെടലുകൾ, അതോടൊപ്പം ഇവരെ കൂട്ടുപിടിച്ച, ഇവർക്ക് സപ്പോർട്ട് നൽകിയ സഖാക്കൾ ഏതൊക്കെയാണ്, അവർക്ക് ഔദ്യോഗിക പരിവേഷമുണ്ടോ, ആ തരത്തിലുള്ള അന്വേഷണം വേണമെന്നുള്ള ആവശ്യം വളരെ ശക്തമായി സംസ്ഥാന സെക്രട്ടേറിയറ്റിലും സംസ്ഥാന കമ്മിറ്റിയിലും ഉയർന്നിട്ടുണ്ട്. CPMന്റെ ഒറ്റപ്പെട്ട നേതാക്കൾ, അത് സംസ്ഥാന സെക്രട്ടറിക്ക് നേരെ തന്നെ വിരൽ ചൂണ്ടലുണ്ടായി, ആ ഒറ്റപ്പെട്ട നേതാക്കൾ ഇക്കാര്യം അറിഞ്ഞിരുന്നു എന്നതൊക്കെയാണ്. എന്തായാലും അവിടെ ബിന്ദുവിനെയും കനകദുർഗയെയും മേരി സ്വീറ്റിയെയും റഹിന ഫാത്തിമയെയും ഒക്കെ ശബരിമലയിൽ എത്തിക്കാൻ വൃഥാ ശ്രമിച്ച, അതിനുവേണ്ടി പടവെട്ടുന്ന രീതിയിൽ തന്നെ, നവോത്ഥാനത്തിന്റെ രീതിയിൽ പടവെട്ടാൻ ഇറങ്ങിത്തിരിച്ച CPMന്റെ വർഗ ബഹുജന സംഘടനകളെയും സഖാക്കളെയും ഇതനുസരിച്ച് നിരീക്ഷിക്കാനും അവരുടെ രീതികളും അവർക്ക് പിന്നിലെ പ്രത്യയശാസ്ത്രപരമായ ഇടപെടലുകളും അന്വേഷിക്കുക, അവർക്കെതിരെ നടപടിയെടുക്കേണ്ട സാഹചര്യം ഉണ്ടാകണമെന്ന ആവശ്യവുമായിട്ടാണ് CPM മുന്നോട്ട് പോകുന്നത്. തെറ്റു
തെറ്റുതിരുത്തലിന്റെ ഭാഗമായി തെറ്റുതിരുത്തൽ റിപ്പോർട്ട് വരും. ആ തെറ്റുതിരുത്തൽ റിപ്പോർട്ടിൽ ഇക്കാര്യങ്ങൾ പരാമർശിക്കപ്പെടും. അങ്ങനെ വരികയാണെങ്കിൽ ബിന്ദുദുർഗയ്ക്കും കനകദുർഗ അടക്കമുള്ള ശബരിമലയിലെ CPM സൈബർ പോരാളികളുടെയും CPM വർഗ ബഹുജന സംഘടനകളുടെയും മുന്നണി പോരാളിയായി അവർ നവോത്ഥാനത്തിന്റെ പെൺ ബിംബങ്ങൾ എന്ന് പറഞ്ഞ് അവതരിപ്പിച്ചവരെ CPM കൈയൊഴിയുന്നു എന്നുള്ളതിന്റെ ആദ്യ സൂചനകൾ തന്നെയാണ് ഈ സെക്രട്ടേറിയറ്റും സംസ്ഥാന സമിതിയിലും ഉയർന്നിട്ടുള്ളത്. ഇനി തെറ്റുതിരുത്തൽ റിപ്പോർട്ടിൽ അന്വേഷണം കൂടി വരുന്നതോടുകൂടി ഇവരെ പിന്തുണച്ച സഖാക്കൾക്കും 8 പണി ലഭിക്കും എന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി താഴെ കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ.